പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ചു കാഞ്ഞിരപ്പുഴ സ്വദേശി വ്യത്യസ്തമായ സമരവുമായി രംഗത്ത്. സർക്കാരുകൾ ജനങ്ങളിൽ നിന്നും അമിതമായി പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും അമിത വില ഈടാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കാഞ്ഞിരപ്പുഴ സ്വദേശി തർക്കുളത്തിൽ പ്രസാദ് കാഞ്ഞിരപ്പുഴ മുതൽ കാശ്മീർ വരെ വരുന്ന 3,300 കിലോമീറ്റർ കാൽനട യാത്ര നടത്തുന്നത്. ബുധനാഴ്ച രാവിലെ 8:30 കാഞ്ഞിരത്തു നിന്നുമാണ് യാത്രയ്ക്ക് തുടക്കമായത്. ഓരോ ദിവസത്തിലും 40 കിലോമീറ്ററുകൾ നടന്നു 100 ദിവസം കൊണ്ട് കാശ്മീരിൽ എത്താനാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്. ലക്ഷദ്വീപിൽ മൊബൈൽ മെക്കാനിക്കായി ജോലി ചെയ്യുന്നതിനിടയിലാണ് ഇത്തരമൊരു ആശയം ഉദിച്ചതെന്നും തുടർന്ന് ലീവിന് നാട്ടിൽ വന്നയുടനെ ദൗത്യം പൂർത്തിയാക്കാൻ ഒരുങ്ങിയത് എന്നും പ്രശാന്ത് പറഞ്ഞു. എന്റെ പേര് പ്രശാന്താണ്. എന്റെ വീട് കാഞ്ഞിരപ്പുഴ. കേരളത്തിൽ വാക്കിങ്ങിലാണ്. അതായത് എന്റെ വീട്ടിൽ മുതൽ കാശ്മീർ വരെ നടന്നു പോകുന്നത്. ഏകദേശം ഒരു 100 ദിവസത്തെ പ്രോഗ്രാമാണ്. 100 ദിവസം കൊണ്ട് ഇന്നും അറിയില്ല. എന്നാലും അതിനുള്ള മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നടക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഭ്രാന്താണ്, അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞത്. നമ്മളതൊന്നും കാര്യങ്ങളില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ പറയണവര് ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കും തന്നേ ഉള്ളൂ. നമുക്ക് അതിലൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എണ്ണ വിലയോടുള്ള ഒരു പ്രതിഷേധമാണ്. എന്തായാലും അത് കുറക്കില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ 50 രൂപ കൂട്ടിയിട്ട് 5 രൂപ കുറഞ്ഞാൽ നല്ലത്. ഇന്നലെ കൂട്ടായിരിക്കുകയാണ്, അല്ലെങ്കിൽ കൂട്ടും. എന്തായാലും കണ്ടിന്യൂസ് കൂട്ടിക്കൊണ്ടിരിക്കുള്ളൂ. നമ്മളൊരാൾ വിചാരിച്ചുകൊണ്ട് എന്തായാലും എണ്ണ വില കുറയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഒരു ചെറിയ അങ്ങനെയുള്ള ഒരു പ്രതിഷേധം കൂടെയാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ മണ്ണാർക്കാട് ടൗണിലാണ് നിൽക്കുന്നത്. ഇന്ന് പെരുന്തൽമണ്ണ പോയി പോയി സ്റ്റേ ചെയ്യണമെന്നാണ്. പെട്രോൾ പമ്പുകൾ അങ്ങനെ വഴി പോകുന്ന വഴിക്ക് അങ്ങനെ സ്റ്റേ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഭക്ഷണം ചെറിയ റോഡുകളും കാര്യങ്ങളും അങ്ങനെ കഴിച്ചു. ദിവസം ഒരു 40 കിലോമീറ്റർ അടുത്ത് എനിക്ക് നടക്കണമെന്നാണ്. അപ്പം എന്നാലും എൻ്റെ ലക്ഷ്യം ഒരു 50 ടു 100 ദിവസത്തിനുള്ളിൽ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഇത്രയൊക്കെ പറയാം.